എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു കടന്നുപോകലിൻ്റെ ഓർമ്മയാണ് പെസഹ. അതോടൊപ്പം കുടുംബങ്ങളിൽ സ്നേഹ കൂട്ടായ്മയുടെയും അപ്പമുറിക്കലിൻ്റെയും ഒരു പുണ്യ ദിവസമാണ് പെസഹ. നമുക്ക് വളരെയേറെ സോഷ്യൽ മീഡിയയിലൂടെ സുപരിചിതയായ വയനാട്ടിലെ അന്നാമ്മച്ചേടത്തിയോടൊപ്പമാണ് നാം ഇന്ന്. അമ്മച്ചിയുടെ വിശേഷങ്ങളും പെസഹാപ്പം ഒരുക്കുന്നതും അതോടൊപ്പം നമ്മുടെ ക്യാൻഡിൽസ് ബാൻഡിലെ കൂട്ടുകാരുടെ മനോഹരമായ നല്ല ഗാനങ്ങളും നമുക്ക് കേൾക്കാം. അന്നാമ്മച്ചി, എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം തന്നെ. അപ്പൊ ഇന്ന് നമ്മുടെ ശാലം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി എന്താ അമ്മച്ചി ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്? അതാണ് ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പോണേ. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഈ വെളുത്തുള്ളി ചേർക്കണം, ജീരകം ചേർക്കണം, ചെറിയ ഉള്ളി ചേർക്കണം, ഉപ്പ് ചേർക്കണം, അരിപ്പൊടി വേണം, തേങ്ങ വേണം, ഉഴുന്ന് ജീരവും വെളുത്തുള്ളിയും കൂടെ ഞാൻ അരച്ചു വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇവയും മൂന്ന് കൂട്ടം കൂടെ കൂട്ടിയാണ് അരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ തേങ്ങായി ഈ അരിപ്പൊടി ഈ അരിപ്പും കൂടെ ഇട്ട് ഞാൻ കുഴക്കും. ഇച്ചിരി ഉപ്പും മാത്രമേ ഇതിന് ചേർക്കാനുള്ളൂ. ഇതൊന്നും വേണ്ട നമുക്ക്. ഇത് നമ്മൾ ഇത് കാണിക്കാൻ എടുത്തു വെച്ചതാ. ഈ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, പിന്നെ ചെറിയ ഉള്ളി. അപ്പൊ ഇതെല്ലാം കൂടെ അരച്ച് ഓൾറെഡി വെച്ചിരിക്കുന്നുണ്ട്. മുഴുവനും കൂട്ടി അരച്ച് വെച്ചിരിക്കുന്നതാണ് അത്. ഇനി ആ അരപ്പിനകത്തേക്കാണ് അമ്മച്ചി അരിപ്പൊടി ഇട്ട് കലക്കാൻ പോണോ അല്ലേ? തീർച്ചയായിട്ടും. അമ്മച്ചി അരിപ്പൊടി അരപ്പഴിച്ചോമേ. ഇത് വറുത്തപൊടി, വറുത്തപൊടിയാണ്, പുട്ടിന്റെ പൊടിയാണ്, പുട്ടുപൊടി, തരി കൂടിയ പുട്ടുപൊടിയാണ്. നമുക്ക് കുറച്ച് തേങ്ങ ഇടാ ഇതിലേക്ക്. അപ്പൊ അമ്മച്ചി, എനിക്കൊരു സംശയം, ഈ ഇണ്ടിയപ്പത്തിനും കുരിശപ്പത്തിനും ഒരേ മിക്സ് തന്നെയാ? ഒരേ കുഴക്കല് തന്നെ. അത് രണ്ടു തരത്തിലും ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ചെറിയ മധുരം വരും അല്ലേ? ചെറിയൊരു മധുരം ചേർക്കും ഞാൻ. എല്ലാവരും ചേർത്തണമെന്നില്ല, പക്ഷെ ഞാനും ചേർക്കും ഇച്ചിരി. ഇനി ഇത് ആ തീം അരപ്പിനകത്തിട്ട് കുഴക്കണം അല്ലേ? മുഴുവൻ ഒഴിക്കുന്നില്ല.
അത് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയോ? അല്ലെങ്കിൽ കൂടി പോയാലേ കുഴഞ്ഞു പോകില്ലേ? അമ്മച്ചി പാകത്തിന് ഉപ്പിടുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ എന്തോ അരിപ്പൊടി അമ്മ എടുത്തേക്കുന്ന അരക്കിലോ. അപ്പൊ അരക്കിലോ അരിപ്പൊടിക്ക് വേണ്ടിട്ട് അമ്മ എന്തോ ജീരകം ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ ഓരോ സ്പൂൺ ജീരകം, ഒരു സ്പൂൺ ജീരകം വേണം, ഒരു വെളുത്തുള്ളി വേണം. ഈ ചെറിയുള്ളി ഒരു രണ്ടു മൂന്നിയാള കൂടുതൽ അരച്ചാലും കുഴപ്പമില്ല. ഉഴുന്ന് ഒരു ഇത്രയും ഒരു നുള്ളി ഉഴുന്ന്, കുറച്ചധികം ഉഴുന്ന് നമ്മൾ ചേർത്താൽ ഈ സാധനം ഇരുന്നാ വളിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചുകൂടെ കൂടുതൽ ഇനി ഇത് തിളപ്പിച്ച വെള്ളം അല്ലേ? തിളപ്പിച്ച ആറിയ വെള്ളം, ചൂടോടെ ചെറിയ ചൂടോടെ തന്നെയാണ്. ഇത് പണ്ടൊക്കെ ആണെങ്കിൽ എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് എന്റെ കാരണവന്മാരിലെ ആണുങ്ങളാണ് പെണ്ണുങ്ങൾ കീർത്തു ഈ ഈശ്വരനെ അപ്പം കുഴക്കലും പൊടിക്കലും ഒന്നും ചെയ്യല്ല. അരി പൊടിച്ച് തെള്ളി അവർക്ക് അങ്ങ് കൊടുക്കുകയുള്ളു. പിന്നെ കാരണവന്മാരാണ് അതവിടെ കുത്തിയിരുന്ന തേങ്ങയൊക്കെ ചിരണ്ടുന്നതും ആ തേങ്ങ ചിരണ്ടി ആ തേങ്ങ ഉടയ്ക്കുന്ന വെള്ളം പോലും പറമ്പി കളയല്ല. അത്ര നോയമ്പുകള് നല്ലൊരു കാലമാണ്. ഇപ്പൊ നോയമ്പൊന്നുമില്ല, ഇപ്പൊ എല്ലാരും അതും ഇതൊക്കെ ഉണ്ടാക്കി തിന്നുന്നത് മാത്രം. അന്നത്തെ കാലമൊന്നും ഇല്ല. ഇപ്പൊ അന്ന് ഇലയ്ക്ക് അത് വാട്ടി ഇങ്ങനെ കുഴച്ചിട്ട് നല്ല നല്ല കുഴ അന്ന് ഞങ്ങളൊക്കെ പച്ച അരി ഇപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ എല്ലാരും ഞാനിപ്പോ ഇടിക്കാനും പൊടിക്കാനും പോയ മറ്റുള്ളവർ ചെയ്യുമ്പോ അവർക്ക് ഇടിക്കാനും പൊടിക്കാനും എളുപ്പമില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഇതാണ് കാണിച്ചത്. കൈകൊണ്ട് കുഴക്കാം കുഴച്ചു. ഇനിയിപ്പൊ അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ഞാനുങ്ങളല്ലേ കാരണവന്മാരല്ലേ കുഴക്കണ്ടേ? അതെ, പഴയ കാലത്തിന്റെ അതിലോട്ട് തന്നെ പോയേക്കല്ലേ. നല്ലപോലെ കുഴച്ചെടുക്കാം. അമ്മച്ചിയുടെ ഒക്കെ കാലത്ത് എങ്ങനെയായിരുന്നു പെസഹയൊക്കെ? ചെറിയ പ്രായത്തില്? എന്റെ ചെറിയ പ്രായത്തെ കാര്യം പറഞ്ഞ ഞാനൊക്കെ പെസഹായിക്ക് അരി വെള്ളത്തിലിട്ട് കഴിയുമോ അരി വെച്ചുകൊടുത്താ പിന്നെ എനിക്ക് അവിടെ പണിയൊന്നുമില്ല. പിന്നെ എന്റെ അമ്മയ്ക്കായിരിക്കും പിന്നെ അരി പൊടിക്കാനുള്ള പണി. പിന്നെ തേങ്ങ ചിരണ്ടുക പൊതിക്കുക, തേങ്ങ കയറി തേങ്ങ ഇടണം. തേങ്ങ കയറി തേങ്ങ ഇട്ടുകൊണ്ട് വന്നിട്ടാണ് ഞങ്ങളുടെ അപ്പന്മാരൊക്കെ ഇട്ടിരിക്കുന്ന തേങ്ങ ചിരണ്ടത്. അത് അവർ തന്നെ ചിരണ്ടിക്കോളും, ആണുങ്ങൾ തന്നെ. ആ തേങ്ങാവെള്ളം ഞങ്ങൾക്ക് കുടിക്കാൻ പോലും തരത്തില്ല, അത് പശുവിന്റെ വെള്ളത്തിലൊഴിക്കും. അതെന്തിനാ? അത് അത്ര നോയ പരിശുദ്ധമാണ് അത്രയും. ഇപ്പൊ എന്താ ഇത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അത്രയും പരിശുദ്ധമായ രീതിയായിരിക്കും അവരുണ്ടാക്കണം. ഒരു ഈ പൊടി കുഴയ്ക്കുന്ന പാത്രം പോലും കഴുകി ഒന്നില്ല കയറ്റി കൊണ്ടി ഒഴിക്കും, ഇല്ല പശുവിന്റെ വെള്ളത്തിലൊഴിക്കും. പുറത്തു പോലും ഒഴിക്കുക, ഒരു മനുഷ്യൻ ചവിട്ടാൻ പറ്റിയല്ല. അത്ര നോയമ്പുകാരം. ഇപ്പൊ നമ്മള് പിന്നെ ഇപ്പൊ വിശുദ്ധമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് എല്ലാം പരസ്യമായിട്ട്. പക്ഷെ എങ്കിലും അത് തന്നെ രീതി കാണിച്ചു തന്നു. അപ്പൊ ഇതുവരെയാണ് ഉണ്ടാക്കുന്നുള്ളത്. അതുകൊണ്ട് അപ്പൊ ഇതിന് കുഴ ഭാഗത്തിനായില്ലേ? അപ്പൊ മതി, വെളുത്തുള്ളിയും ജീരകമൊക്കെ മതിയല്ലോ അല്ലേ? വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാണ്. ഇലയിൽ വെച്ച് പരത്തിടണം. ഞാനിത് സ്റ്റൗ കത്തിച്ചേക്കട്ടെ. വെള്ളം ചൂടായിക്കോളൂ. സ്റ്റൗ കത്തിച്ചോ, നമുക്ക് കുരിശപ്പം അങ്ങ് വെക്കാം. ഞാൻ ഈ കുരിശപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് മധുരം ചേർക്കും, കുറച്ച് പഞ്ചസാര, കുറച്ച് തേങ്ങായും എക്സ്ട്ര വേണം മതി. അപ്പൊ ഇത്രയും പഞ്ചസാര അത് അവിടെ ഇരുന്നോട്ടെ. ഇനി അതിന് അതൊന്നും ചേർക്കണ്ട. ഇനി നമുക്ക് ഒരു കുറച്ച് വെള്ളം ഇതിലൊഴിക്കാം. ഒരു കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം. ആദ്യം പഞ്ചസാരയും തേങ്ങായും ഒന്ന് അലക്കാൻ അതൊന്ന് തിരുമ്മി എടുക്കണം അല്ലേ? അതൊന്ന് തിരുമ്മി പിഴിഞ്ഞിങ്ങട്. മധുരം ചേർക്കേണ്ടവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ചേർക്കാം. എല്ലാരും അങ്ങനെ പഞ്ചസാര ചേർക്കണം. എല്ലാരും പഞ്ചസാര ചേർക്കണം, നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇനി ഇതിനകത്ത് ഒരു മൂന്ന് പ്രാവശ്യം എടുത്ത് വെക്കണം. ഇതിനകത്ത് കുരിശപ്പം പുഴുങ്ങാനുള്ള
ഈ മാവിന് ഒരു മൂന്ന് പ്രാവശ്യം വെക്കണം. അപ്പൊ ആദ്യം നമ്മൾ കുഴച്ച് വെച്ച മാവിന് മൂന്ന് പ്രാവശ്യം എടുത്തേക്കണം. അപ്പൊ ഇത് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് കുരിശപ്പത്തിന്റെ ചുമ്മാ വാരി ഒരു ഒന്നും ഇല്ലാതെ ഒരു കാളമ്പൂളം വാരി ഇടാനൊന്നും പറ്റത്തില്ല. അതിനൊക്കെ ഒരു ഇതുണ്ട്. അറിയില്ലല്ലോ. എന്നിട്ട് ആ തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചതിനകത്ത് ഒന്നും കൂടി ഇട്ട് കുഴച്ചെടുക്കണം അല്ലേ. അപ്പൊ ഇനി അതിനകത്ത് വെള്ളം ചേർക്കേണ്ടി വരുമോ? വേണ്ട ഇത് തന്നെ ആയിക്കോളും. അപ്പൊ ഇത് ഈ പാത്രത്തിൽ തന്നെ അങ്ങനെ കുഴച്ച് അതിൽ തന്നെയാണ് ഉണ്ടാക്കാൻ വെക്കുന്നത്. അപ്പൊ അമ്മച്ചി ഇനി എപ്പോഴാണ് കുരിശ് വെക്കുന്നത്? എപ്പോഴാ കുരിശ്? ഇപ്പൊ തന്നെ വെക്കണം. ഇതിന് ഇപ്പൊ തന്നെ കുരിശ് വെക്കണം. പക്ഷെ നമുക്ക് കുരിശോല കിട്ടാനില്ലാത്തത് കൊണ്ട് പിന്നെ നമ്മളിത് വിസകായ്ക്ക് മുമ്പ് നമ്മള് കുരിശപ്പ ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്, അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരു എല്ലാരും അപ്പൊ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും ഓല കിട്ടും, എല്ലാരും വെച്ചാണ്. അപ്പൊ ഇങ്ങനെ ഒരു കുരിശ് അങ്ങ് വരച്ചിട്ട് ഇങ്ങനെ അങ്ങ് വെക്കും. കുരിശ് വരച്ചിട്ട് അതേപോലെ തന്നെ ഓല വെച്ചാൽ മതിയല്ലേ? ഓല ഇങ്ങനെ അങ്ങ് വെക്കുക, ഇങ്ങനെ ആദ്യം വെക്കുക, ഇങ്ങനെ ആദ്യം വെക്കുക, രണ്ടാമത് വെക്കുക. അപ്പൊ ഇത് ഇതുപോലെ ഇരിക്കും. അപ്പൊ ആവിയിൽ വെച്ച് പുഴുങ്ങെടുക്കണം. അതിന് വെള്ളം തിളച്ചോ നോക്കി കൈ പൊള്ളൂ. ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് തീയാ വെച്ചോട്ടെ. നിങ്ങളെല്ലാം വെക്കട്ടെ. ഇത് എന്നടാ എന്റെ കൈ പൊള്ളൂ. അപ്പൊ നമ്മള് വെള്ളം തിളച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് നമ്മൾ വച്ചു കൊടുക്കാണ്. അപ്പൊ ചെമ്പരക്ക് വെച്ചിട്ട് അടച്ചു വെച്ചു കൊടുക്കണം അല്ലേ. ഇത് എത്ര മിനിറ്റ് പിടിക്കുമേ? എത്ര സമയം? പച്ചപ്പൊടിയല്ലേ ഇച്ചിരി വേണം. ഇത് നമ്മൾ ഉണ്ടാക്കി വരും, അത് വെന്തിരിക്കും. അപ്പൊ അത് വാങ്ങിട്ട് ഇത് വെക്കാം. അപ്പൊ നമുക്ക് ഇത് കുരിശപ്പ ഉണ്ടാക്കാം. ഇണ്ടരിയപ്പം അത് ഇണ്ടരിയപ്പം എന്ന് പറഞ്ഞാൽ ഇലക്കകത്ത് പൊറിഞ്ഞ് ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കണം. അത് എനിക്കും അത് പഴയ ആൾക്കാർ. അപ്പൊ ഈ ഇത് മടക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ചുമ്മാ അങ്ങനെ അങ്ങ് മടക്കിയിട്ട പോരാ. ഇതാണ് ഇതിന്റെ ഷേപ്പ്. ഇല നേരത്തെ വെട്ടി വെയിലത്തിടും എല്ലാരും. എന്നിട്ട് അത് കുറച്ചും കൂടെ മുഴുത്ത ഇലയൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ മുഴുത്തായിട്ട് വെക്കാൻ പറ്റും. ഇത് നമ്മള് ചെറിയ ഇല ആയതുകൊണ്ട് ചെറുത് കുറച്ചേ വെക്കുന്നുള്ളൂ. അമ്മച്ചി ഈ സത്യത്തില് ഈ ഇണ്ടരിയപ്പവും കുരിശപ്പവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ഇണ്ടരിയപ്പവും കുരിശപ്പവും തമ്മിലുള്ള വ്യത്യാസം ഇണ്ടരിയപ്പം ആർക്ക് വേണേലും കൊടുക്കാൻ പറ്റും. നാളെ ഇതിലെവിടെ ആര് വന്ന് നമ്മുടെ ഈസ്റ്റർ ബസ്സാടെയാണ് പിറ്റേ ദിവസം രാവിലെ ആര് വന്നാലും നമുക്ക് ഒരെണ്ണം എടുത്തു കൊടുക്കാം. കുരിശപ്പം നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. കുരിശപ്പം നമ്മുടെ പരിശുദ്ധമായ ഒരു സാധനമാണ്. നമ്മള് ഈ കാക്കയും പരുത്തൊന്നും പറക്കുന്നവരുടെ കൊണ്ട് നടക്കില്ലാത്ത ഒരു സാധനമാണ്. അത് വീട്ടിൽ വന്ന ഏത് മനുഷ്യർ വീട്ടിൽ വന്നാലും പാലും കുരിശപ്പം അവിടെ വെച്ച് തിന്നാൻ കൊടുക്കും. നമ്മുടെ വീട്ടിൽ വെച്ച് കൊടുക്കും. കുടുംബത്തിൽ വീട്ടിലുള്ളവർക്ക് അങ്ങനെ പുറമേന്ന് വരുന്നവർക്ക് നമ്മൾ കുരിശപ്പ് കൊടുക്കാറില്ല അല്ലേ? പുറമേന്ന് വരുന്നവർക്ക് കൊടുക്കാം. ഇനിയിപ്പോ ഏത് മനുഷ്യരായാലും കൊടുക്കാം. നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ അവർ തിന്നണം, അത് കുടിക്കണം. അവർ ഉള്ളവർക്കൊക്കെ നമ്മൾ ഇന്റർവ്യൂ അല്ലേ കൂടുതലും. നമ്മൾ അയലൊക്കെ അത് ഇപ്പൊ നമ്മൾ അയലൊക്കത്തെ ഒരാൾ മരിച്ചു പോയി അവർ അപ്പം പുഴുങ്ങുന്നില്ലെങ്കിൽ നമ്മളൊരു കുരിശപ്പം തന്നെ അവർക്ക് കൊടുക്കണം. ഒരു കുരിശപ്പം തന്നെ ഉണ്ടാക്കി അവർക്ക് കൊണ്ട് കൊടുക്കണം അപ്പം മുറിക്കാൻ വേണ്ടി. നമ്മുടെ കൂട്ടർക്കല്ലേ നമ്മൾ കൊടുക്കുള്ളൂ. നമ്മുടെ കൂട്ടരല്ലേ ബന്ധുക്കൾക്കൊന്നും മറ്റേ കൊടുക്കുകയല്ല. എന്റെയൊക്കെ ചെറുപ്പത്തില് നമ്മള് പെങ്ങന്മാരുടെ അടുത്തും അയലവങ്ങളിലും ഒക്കെ വീടുകളിലും പോയി ഇപ്പത്തെ സമയത്ത് പറയണെങ്കില് അവരവർ അവരുടെ വീട്ടിൽ മുറിച്ചു കഴിഞ്ഞു. അതൊരു ആഘോഷമായിരുന്നു. അന്നത്തെ കറിയൊന്നും പറയണ്ട, പറഞ്ഞാ ഒന്നും പോവുകയില്ല. ഈ ഇണ്ടരിയപ്പം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. നമ്മൾ സാധാരണ വാഴയില പരത്തുക, പരത്തിട്ട് മടക്കുക, നാല് കോണായിട്ട് മടക്കണം അല്ലേ. രണ്ട് മൂന്ന് നാല് കോണായിട്ട് കിട്ടണം അല്ലേ. അത് നമ്മുടെ ഇല ചെറുതായി പോയോണ്ട് ചെറുതായി ഇലയാണെങ്കിൽ നല്ല നല്ല വൃത്തി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല പാളയം കുട മഴയുടെ ഇലയായിരിക്കും. ഇതിപ്പോ ഞാലിപ്പൂവിന്റെ ഇലയല്ലേ, ഇവന് അത്രയും. ഇല വേണം. ഇനി ഇല വേണോ?
ഈ വാഴയില വാട്ടുന്നത് നമ്മൾ പണ്ട് അടുപ്പിലൊക്കെ വെച്ചിട്ട് അപ്പം മുഴുകാൻ അരി പൊടി കുഴക്കാൻ തുടങ്ങുമ്പോ ഇല പൊട്ടി പണ്ടൊക്കെ ഞാൻ ഓർക്കുന്ന ചെറുപ്പത്തില് ഇതേപോലെ അപ്പച്ചമ്മനകത്തുനല്ല കലത്തിന്റെ അടിയില് ചകിരി ഇടും ചിരട്ട ഇടും ചിലര് കച്ചി കണ്ടിടും ഇല്ലെങ്കിൽ വാഴയിലയുടെ കൈ തന്നെ അതിനകത്ത് തീറ്റ വെക്കുക എന്ന് പറയും. ആ കലത്തിനകത്ത് തീറ്റ വെക്കുക, ഈ ചിരട്ട അടി ഇടുന്ന വെള്ളം തിളച്ചു കയറാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇത് തീയെ വെക്കുമ്പോ കുള കുള കുളാന്ന് ഇങ്ങനെ എന്നിട്ട് ആ കലത്തിനകത്തേക്ക് ഇണ്ടിയപ്പോ കുരിശപ്പായന്റെ മുകളിൽ ഇതിപ്പോ കട്ടി കൂടുതലുണ്ട്. ഈ മാവിന് നമ്മള് ഇച്ചിരി കട്ടി തന്നെയാ വെച്ചിരിക്കുന്നത്. ചിലരാണെങ്കിൽ ഈ എണ്ണത്തിന് വേണ്ടിയിട്ട് ഇല ഈ ഒരുപടി കൊണ്ട് പകുതി എടുത്തിട്ട് ഇല നിറച്ചങ്ങ് പരത്തിച്ചങ്ങ് മടക്കി വെക്കും. അത് വേണ്ട, കട്ടി കുറവാണ്. ഈ അപ്പം തന്നെയല്ലേ നമ്മള് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഈ പൊടിച്ചെടുക്കുന്നതും അല്ലെ? കുരിശപ്പം ഇന്ദ്രിയപ്പം മാത്രം. അതെ അതെ അതെ, എന്റെ ഒക്കെ വലിയ മച്ചൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതെ, പിന്നെ വട്ടയപ്പം പുഴുങ്ങുന്നുണ്ടെങ്കിൽ ആ വട്ടയപ്പം കൂടെ അരിഞ്ഞു വെക്കും. നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഇതൊക്കെ പെറുക്കി വെക്കാം. നമ്മുടെ നമുക്ക് എത്ര വെച്ചാലും കുഴപ്പമില്ല. കുരിശപ്പത്തിന് അത്ര സമയം വേണ്ട ഇത് വേവിക്കാൻ അല്ലെ? ഇന്ദ്രിയപ്പം വേവിക്കാൻ കട്ടി വരാം. അടച്ചു വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അവിടെ ഇരുന്ന് വേട്ടെ. ഇതിപ്പം വേഗം എത്ര സമയം എടുക്കും? 20 മിനിറ്റ്. അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പം അമ്മച്ചിയുടെ വിശേഷങ്ങൾ നമുക്കറിയാം. അപ്പൊ അമ്മച്ചി അമ്മച്ചിയുടെ മൂത്ത ആളാണോ? ഇളയാള്. അഞ്ചു മക്കളാണുള്ളത്? ആറ് മക്കളുണ്ട്. അതിന് ഒരാള് മരിച്ചു പോയി, ഇപ്പൊ അഞ്ചു പേരുണ്ട്. അതില് അഞ്ചാമനാണ് ഇവൻ. അഞ്ചാൺമക്കള്? നാല് പെണ്ണുങ്ങൾ വരുന്നു. ഏറ്റവും ഇളയ പെണ്ണായിരുന്നു, അവളാണ് മരിച്ചു പോയത്. പിന്നെ അഞ്ചാമൻ ഞാനാണ്, പിന്നെ നാലാമത് ഒരു പെങ്ങള്, പിന്നെ തന്നെയാണോ? ആണല്ലേ. അമ്മച്ചി അപ്പം ചേട്ടായുടെ കൂടെ തന്നെ? എന്റെ കൂടെയാണ് ഞാനും അമ്മയും കൂടെ. ഒരു മകളുള്ളത് ലണ്ടനിലാണ് അവളെ. ഒരു മകൻ മൂപ്പന്റെ മൂത്ത് അവൻ മാഷറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അത് ഏറെക്കുറെ കൊല്ലം കണ്ട് റിട്ടയർമെന്റ് ആണ്. റിട്ടയർമെന്റ് ആവുന്നുണ്ട്, അടുത്ത മാസം അങ്ങനെയാവും. അങ്ങനെ അപ്പൊ അമ്മച്ചി ഇങ്ങനെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ കാണുമ്പോ ഒക്കെ പറയാറില്ലേ നല്ല ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ? എത്രയോ പേര് ഫോൺ വിളിച്ച് ഇങ്ങോട്ട് പറയുന്നുണ്ടല്ലേ. എന്നോട് തന്നെ കൊറേ പേര് ഫോൺ വിളിച്ച് ഒത്തിരി പേര് ഉണ്ടാക്കി നോക്കി എന്നിട്ട് കാണിക്കുക വാട്സപ്പിലൊക്കെ അല്ലേ ഫോട്ടോസ്. ആ എന്നോട് കൊറേ പേര് അന്വേഷണം ഒക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കൊറേ പേര് ഇത് കാണുന്നവരുണ്ട് അല്ലേ. അപ്പൊ അവരെ എല്ലാവരും പറയുന്ന അമ്മച്ചി ഇത് തുടങ്ങിയത് വളരെ നന്നായി, പക്ഷെ ഈ പ്രായത്തിൽ അമ്മച്ചി ഇത്രയൊക്കെ ചെയ്യുന്നല്ലോ. അത് ഞാൻ പറഞ്ഞു അവരോട്, അത് മനസ്സിന്റെ കട്ടി, നല്ല ധൈര്യമുള്ള മനസ്സാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ നമുക്ക് ഇത് എനിക്കങ്ങ് വയ്യ, അവിടെ ഞാൻ കിടക്കണം, ഇതൊന്നും എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല. ഇപ്പൊ ഞങ്ങളുടെ ജാലിലും കയറിയല്ല. അപ്പൊ ഞങ്ങൾ നല്ല ഒരു രീതിയിൽ അത് വേണം, നമുക്ക് അത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷമല്ലേ. ഭക്ഷണം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അവരൊക്കെ പറഞ്ഞു ഇപ്പൊ ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചു. അതെ അതെ, നോക്കണ്ടേ? ആ നോക്കാം. നമ്മുടെ ഇന്ദ്രിയപ്പോ കുരിശപ്പോ റെഡിയായില്ലേ? Thank you.
അപ്പൊ അമ്മച്ചി നമുക്ക് ഇനി അടുത്ത് പെസഹായ്ക്കുള്ള പാല് റെഡിയാക്കാം അല്ലേ? ആ തീർച്ചയായിട്ടും റെഡിയാക്കാം. അപ്പൊ നമുക്ക് അതിന് വേണ്ടത് നമ്മള് തേങ്ങ അവിടെ ചിരണ്ടി പിഴിഞ്ഞ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. ഈ വെല്ലം ഉരുക്കി വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്ത് മണലോ കല്ലോ ഒക്കെ ഉണ്ട്, പായസിലിട്ട് വരണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഏലക്കായും ചീരവും കൂടെ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ചാണ് അത് നല്ലോണം പൊടിയാൻ വേണ്ടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ലേശം അരിപ്പൊടി ഇടണം അതിനകത്ത്, ഒരു ഐസ പൊടി അരിപ്പൊടി ലേശം. ഈ തേങ്ങാപ്പാല് നമ്മൾ ഫസ്റ്റ് പാല് മാത്രമാണ് നമുക്ക് ആവശ്യത്തിനാണ് പാലെടുക്കുക ആൾക്കാരെ. അപ്പൊ ഈ പാല് കാച്ചുന്ന സമയം വരുമ്പോ എന്താന്ന് അറിയോ, ചില ചിട്ടകളൊക്കെ ഉണ്ട് കാരണവന്മാർക്ക്. എനിക്കില്ല കേട്ടോ, ഞാൻ ഈ നാട്ടുകാരിയാ, പക്ഷേ കാരണവന്മാർക്ക് ഞാൻ ചിട്ടകളുണ്ട്. ഈ ഇണ്ടറിയപ്പം കുരിശപ്പൊക്കെ പുഴുങ്ങി നേരത്തെ സന്ധ്യയ്ക്ക് മുമ്പ് വാങ്ങി വെക്കും. വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ഒരു സ്വര പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അത്താഴം കൂടിയും കഴിഞ്ഞ് പെരയെല്ലാം നന്നായിട്ട് അടിച്ചു വാരി മിറ്റമൊക്കെ അടിച്ചു കളഞ്ഞ് വീണ്ടാണ് ഈ പാല് കാച്ചാൻ തുടങ്ങുള്ളൂ. അവസാനം പാല് കാച്ചത്. അപ്പൊ അത് നല്ല വൃത്തിയായതിന്റെ ശേഷം ആണ് ഈ പാല് കാച്ച അത്ര പരിശുദ്ധമായിട്ട് അവർ ചെയ്യും, ആചരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് തേങ്ങാ ചരണ്ടി പിഴിഞ്ഞ് പാലെടുത്ത് തീയ വെച്ച് ഈ വെല്ലമൊക്കെ ശർക്കര എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത്, അങ്ങനെ അലടി പൊടിയൊക്കെ വേണ്ടപ്പെട്ടതൊക്കെ ഇട്ടിട്ട് തീയ വെച്ച് ഇളക്കി വാങ്ങി നമ്മൾ അപ്പം മുറിക്കുന്ന സമയമാകുമ്പോൾ പാത്രത്തിൽ കൂടെയൊക്കെ ഒഴിച്ച് എല്ലാവർക്കും കാരണവന്മാരെ എവിടുന്നെങ്കിലും കൂട്ടിക്കൊണ്ട് വരും. എവിടെയാ അയലോകത്ത് മൂത്ത കാരണവരുള്ളതെന്ന് വെച്ചാൽ ആ കാരണം ഏറ്റവും പ്രായം ആ കാരണവരെ എത്ര വീട്ടിൽ വരണമെന്ന് നമ്മളാ തീരുമാനിക്കണേ. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ കൂടെ ആ കാരണവരെ കൊണ്ട് മുറിപ്പിക്കാനായിരിക്കും നമുക്ക് ആഗ്രഹം. അപ്പൊ ആ കാരണവരെ കൊണ്ടുവന്നിട്ട് എല്ലാ വീട്ടിൽ കൂടെയും കൊണ്ടുവന്നിട്ട് ഈ അപ്പവും പാലും മുറിച്ച് തരുന്നത് ആ കാരണവരാ. അപ്പൊ നമ്മൾ അന്നൊക്കെ എല്ലാ മക്കളൊക്കെ ഒത്തിരി വീട്ടുകളിൽ കൂടെയൊക്കെ പോവുകയൊക്കെ ചെയ്യും. ഇന്നാണെങ്കിൽ അവർ തന്നെ കാച്ചു കുടിച്ചു കാരണം ഓർന്നു. ഇപ്പം പ്രായം മൂത്തത് അന്വേഷിച്ച് പോവുകയല്ല. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാനാ മൂത്തത് എന്നും പറഞ്ഞ അപ്പം മുറിയല. അപ്പൊ ഈ പരിചരണങ്ങളൊന്നും ഇല്ല അന്ന്. ഇപ്പൊ നമ്മളിപ്പൊ നേരത്തെ തേങ്ങാ രണ്ട് പിഴിഞ്ഞ് വെച്ചു നേരത്തെ, പിന്നെ ഇത് കഴിഞ്ഞിട്ടായിരിക്കും അത്താഴം കൂടി പാത്രം കഴുകലൊക്കെ. നമ്മൾ ഈ ഇത് വൃത്തിയായി ചെയ്ത് വെച്ചിരിക്കണതിന്റെ കാര്യം എന്താ വെച്ചാൽ, നമ്മള് പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച രാവിലെ പള്ളി പോയി വന്നതിന്റെ ശേഷം പള്ളി കഴിഞ്ഞ് വന്നിട്ട് മിറ്റത്ത് പോലും തിണ്ണ പോലും ചൂല് വെക്കുള്ളൂ. അത്രയാണ് അടിച്ചു വരല്ല. അപ്പൊ അത്ര പിടിച്ചു വാരലും തേച്ച് പഴുക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് പാലിടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പൊ പാല് കാച്ചാൻ തുടങ്ങാം അല്ലേ. പഞ്ചസാര നമ്മൾ ഇടില്ലല്ലോ. നമുക്ക് ഈ ഏലക്കായും ചീരവും പൊടിച്ചിട്ട് അങ്ങോട്ടിടാം. ഇതിനകത്ത് പഞ്ചസാര ഇടുന്നല്ലേ, കുറച്ച് പഞ്ചസാര പൊടിയാൻ വേണ്ടിട്ട് മാത്രം. അതിനകത്ത് ഇടുന്നതല്ല, ഇടാൻ വേണ്ടിട്ടല്ല, അങ്ങനെ ഒരു കണക്കില്ല. അരിപ്പൊടി അല്ലേ, വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ കുറുകാൻ വേണ്ടിട്ടാണോ പാലൊന്ന് കുറുകാൻ കൊഴുപ്പ് വരാനാ വേണ്ടിട്ട് മാത്രം. കട്ടയില്ലാത്ത രീതിയിൽ ആദ്യം ഒന്ന് കലക്കി എടുക്കണം. സാധാരണ നമ്മൾ ഈ പഴം ഈ ചില സ്ഥലങ്ങളിലൊക്കെ പഴം മുറിച്ചിടുന്ന അല്ലേ, പഴം മുറിച്ചിടുന്ന അല്ലേ, ചെറിയ പഴം ചില സ്ഥലങ്ങളിൽ പാലിനകത്ത് ചെയ്യുന്നുണ്ട്. എന്റെ ഓർമ്മയില്ല. അതെ അതെ, പല നാട്ടിലും പല രീതി പറഞ്ഞാല്. അപ്പൊ അമ്മച്ചി നമുക്ക് പാല് തീർച്ചയായിട്ടെ ഞാനിത് തീ വെച്ചോളാം. അമ്മച്ചി നമ്മള് പാല് തീയ വെച്ചിട്ടുണ്ടല്ലോ, ഇതിനകത്ത് നമ്മള് ഈ കുരിശോല ഇടണ്ടേ? ആ കുരിശോല ഇടണം, അത് ഇടണം. പക്ഷെ നമ്മളിപ്പം കുരിശോല ഇടുന്നില്ലല്ലോ, അപ്പൊ അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇടുന്നില്ല. പക്ഷെ എല്ലാരും പെസഹായിക്ക് പാല് കാച്ചാൻ നേരത്തെ കുരിശോല മനുഷ്യ കുരിശിന്റെ രൂപത്തിൽ ആക്കിയിട്ട് ഇതിനകത്ത് ഇടണം. ഈ പാല് ഇളക്കിക്കൊണ്ടേ ഇരിക്കും അല്ലേ? പാല് ഇളക്കിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ ഓട്ടി പിടിക്കും, പാല് കരിഞ്ഞു. പിന്നെ ഈ പാല് കാച്ചലും ഈ അപ്പം മുറിക്കലും ഇതിന്റെയൊക്കെ ആ ഒരു പഴയ കാലത്തെ ആ എന്തിന്റെ ഓർമ്മയായിട്ടാണ് ചെയ്യുന്നത്? ഈ പാല് കാച്ചലും ഈ അപ്പം മുറിക്കല്, ഈ അപ്പം എന്നൊക്കെ പറഞ്ഞ അമ്പരാന്റെ ശരീരവും രക്തവും വിഭജിച്ച് നമുക്ക് തന്നല്ലേ പറയണേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കി വിഭജിച്ച് എല്ലാവർക്കും കൊടുക്കുന്നു. ഓർമ്മ ആചരിക്കുന്നു. ഇത് എത്ര സമയം പിടിക്കും? നല്ലോണം തിളക്കണം, നല്ലോണം തിളച്ച് കുറി തന്നെ. അന്നൊരു പാനവായനയും കൂടെ ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ. ആ കാരണവന്മാരൊക്കെ കൂടെ വന്നിരുന്ന
മക്കളൊക്കെ വന്നിരുന്ന് ഒരു ഒരു അപ്പം പുളിയാത്തപ്പം തിന്നിടാന്നെ ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് മറന്നുപോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുമ്പോ അതിൻ്റെതായ പൗത്രതയോടെയും അതിൻ്റെതായ ആ പരിശുദ്ധിയോടു കൂടി തന്നെ ചെയ്യുക. ഇതിപ്പോ ഞങ്ങളിപ്പോ ജസ്റ്റ് അമ്മച്ചി പറഞ്ഞ പോലെ കാണിച്ചു തരുന്നു എങ്ങനെയാണ്, ആർക്കെല്ലാം അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് അല്ലേ അമ്മച്ചി. പാൽ റെഡി ആയില്ലേ? പാൽ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോ പാല് കാച്ചാൻ തീയ വെച്ചതിനകത്ത് കുരിശോല ഇട്ടിട്ടില്ല. കുരിശ് വരച്ച് ഒരു കുരിശോലയുടെ കഷ്ണം കുരിശ് വരച്ച് അതിനകത്ത് ഇടണം. കുരിശ് ഉണ്ടാക്കണം. എന്നിട്ട് ആ ഓല ഉണ്ട്, ഓരോ ഓലയുടെ ഇടയ്ക്കോട്ട് ഓരോ ഓല കയറ്റി വെച്ചിട്ട് ആ ഓല ഇട്ട് വേണം അപ്പം മുഴുകുമ്പോഴും അതുപോലെ തന്നെ കുരിശോല ഉണ്ട്, കുരിശുണ്ടാക്കി അതിന്റെ മേലെ വെക്കണം. പിന്നെ നമുക്ക് ഓല ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്തില്ല, നമുക്ക് ഓല ഇല്ലാതെ നമ്മൾ വേറൊരു ഓല ഇട്ടുണ്ടാക്കണത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഇതുണ്ടാക്കണം. അപ്പൊ മക്കളെല്ലാവരും എന്നാ ചെയ്യണമെന്ന് അറിയാവോ, മറന്നു പോകാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുരിശോല വായിലാതിട്ട് കാച്ചണമെന്ന്. നമ്മുടെ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊരു ബോളിക്ക് മാറ്റാം അല്ലേ. അപ്പം നമ്മുടെ അമ്മച്ചിയുടെ കുരിശപ്പവും ഇൻഡ്രിയപ്പവും പാലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മുറിക്കണ്ടേ അമ്മച്ചി? പിന്നെ മുറിക്കണ്ടല്ലോ, ആരാ മുറിക്കണ്ടെന്ന് ഞാനിപ്പോ തപ്പി നോക്കിട്ട് നിന്നെ തന്നെയാ കാണുന്നുള്ളൂ. കൂട്ടത്തിലെ മൂത്ത ആളല്ലേ, സാധാരണ നമ്മുടെ പ്രസക വ്യാഴാഴ്ച അപ്പം മുറിക്കുന്നത് വീട്ടിലുള്ള ഏറ്റവും പ്രായം കൂടിയ കാർന്നവരാളാണ്. പിന്നെ ഇത് നമ്മുടെ ഈ ചടങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ മുറിച്ചേക്കാം. ഈ അപ്പം പൊറിച്ചിട്ട് ഇത് പാലില് മുക്കിയല്ലേ കൊടുക്കുന്നത് അല്ലേ? അപ്പൊ വെച്ചിട്ട് പാല് ഇതിനകത്ത് ഒഴിച്ചു വെക്കണം. പിന്നെ ഈ അപ്പവും പാലും ഒക്കെ മുറിക്കാൻ നേരത്ത് ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു, അത് മറന്നു. മനസ്സിൽ കുരിശ് വരച്ചാ പോരാ, പുറമെ കാണിക്കണായിരുന്നു, അത് കണ്ടില്ല. ഈ പാല് കൂടെ തരണം, എന്നാലും ഈ കട്ടക്കൈ പൊടി ഇനി പാല് നമുക്ക് തരണം. അങ്ങനെയാണ് അടിപൊളിയായിട്ടുണ്ട്. ഇത് വലിയ രുചിയുള്ള സാധനം കാര്യമാണ്, ടേസ്റ്റ് അല്ല ഇത്. ഇത് നമ്മുടെ ആ ഒരു ആചാരം നമ്മൾ ചെയ്യുന്നതല്ലേ. പാലൊക്കെ ആണെങ്കിലും മധുരമൊക്കെ പാകത്തിനാണ്. ഒരു ഇൻഡ്രിയപ്പ് എടുത്തിട്ട് പുറം എടുത്തു തന്നെ. അതിന് കുറച്ചും കൂടെ മധുരവും ഉണ്ട്, ഇതിന് കുറച്ചും കൂടെ. കുരിശകുമ്പം പുഴുങ്ങുമ്പോ ഞാൻ അങ്ങനെയായി, അപ്പോഴാണേലും ലേശം മധുരം ഇടും. അപ്പൊ അതിനകത്ത് ആ തേങ്ങ രണ്ട് പിഴിയുമ്പോ ആ പാലിന്റെ ഒക്കെ അമ്മച്ചി വൗച്ചേട്ട, അപ്പൊ ഒരുപാട് നന്ദി. പാട്ടിടുന്നേ ഏറ്റവും കൂടുതൽ അമ്മച്ചി കേൾക്കുന്ന പാട്ട് ഏതാ? നമ്മളൊക്കെ കാലത്തിൽ വെള്ളമെടുത്തു. അപ്പൊ നമുക്ക് നമ്മുടെ കാൻഡിൽസ് മാൻ്റെ കൂട്ടുകാർ നമ്മോടൊപ്പം ഉണ്ട്, അപ്പൊ നമുക്കൊരു മനോഹരമായ ഗാനം കേൾക്കാം. ൂ
ചെയ്യും.